ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് സെയിലാക്കാൻ തുടങ്ങിയിട്ടുള്ള ഓർഗാനിക് ഹെന്ന കോൺസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പിന്നീട് പല പ്രൊഡക്ട്സും ലോഞ്ച് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. എന്നിട്ടും ഹെന്ന കോൺസിനെ കുറിച്ചിട്ട് അങ്ങനൊരു വീഡിയോ ചെയ്യാതിരുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ കരുതി ഓർഗാനിക് കോൺസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള അറിവ് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാവുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴും ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ നമ്മളോട് ക്ലയൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കോൺസ് കേരളത്തിൽ എല്ലായിടത്തേക്കും ഡെലിവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളം മാത്രമല്ല, ദുബായിലും അബുദാബിയിലും കൂടെ നമ്മൾ 2 ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് കോൺസ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. കോൺസിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിനൊരു ഇൻസ്ട്രക്ഷൻ കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതുപോലെ ആഫ്റ്റർ കെയർ എങ്ങനെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന കോൺസ്. കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ കോൺസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കും അതുപോലെ ഒരുപാട് മുതിർന്നവർക്കും ഒരേപോലെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നാച്ചുറലായ കാരണം കൊണ്ട് തന്നെ നമ്മളിതൊരിക്കലും റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യരുത്, ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ കടയിൽ കാണുന്ന റൂം ടെമ്പറേച്ചറിൽ വെച്ച് സെയിലാക്കുന്ന എല്ലാ കോൺസിലും അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് അത് മാസങ്ങളോളം പുറത്തിരുന്നാലും നമ്മൾ കയ്യിൽ മൈലാഞ്ചി ഇടുമ്പോൾ അതിന് കളർ വരുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ അത് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രിസർവേറ്റീവ്സ് കാരണമാണ് ആ കോൺസ് യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് അലർജി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും കെമിക്കൽ കോൺസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് മാറി സേഫായിട്ടുള്ള ഓർഗാനിക് കോൺസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊറ്റ തവണ യൂസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കെമിക്കൽ കോൺസിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഓർഗാനിക് ഹെന്ന കോൺസ് എന്ന്. ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഈ കോൺസ് ടെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് ഈ കോൺസിനെ കുറിച്ച് പറയാനും അതുപോലെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒരുപാട് ഇഷ്ടമാണ്. ഈ കോൺസ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അതിലൊരു ചെറിയ ഹോളിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ഫൈനായിട്ടുള്ള ടിപ്പാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അത് അതേപോലെ വരയ്ക്കാൻ പറ്റും. അതുപോലെ ഹെന്ന പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി വളരെ നല്ലതായിരിക്കും. ഞാനൊരു ഹെന്ന ആർട്ടിസ്റ്റായ കാരണം എനിക്കറിയാം ഏത് കൺസിസ്റ്റൻസിയിൽ പേസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കോൺസ് കൂടുതൽ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റാറുള്ളതെന്ന്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ലൈൻസും അതുപോലെ ബോൾഡായിട്ടുള്ള വൈൻസൊക്കെ നമുക്ക് ഒരേ കോൺ വെച്ചിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. കോൺ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. ഈ കോൺസ് സേഫായിട്ട് ക്ലയൻസിൻ്റെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് കൊറഗേറ്റഡ് ആയിട്ടുള്ള പാക്കേജിങ് ബോക്സസിലാക്കിയിട്ടാണ് കോൺസ് അയക്കുന്നത്. അപ്പോൾ മിനിമം 3 കോൺസെങ്കിലും ഓർഡർ ചെയ്താലാണ് നമ്മൾ ഇവിടുന്ന് ഓർഡർ അയച്ചു തരുന്നത്. 3 കോൺസിൽ കുറവയക്കുകയാണെങ്കിൽ അത് ആ ബോക്സിൽ ഓടിക്കളിച്ചിട്ട് അതിൻ്റെ ടിപ്പ് ഡാമേജ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മിനിമം 3 കോൺസെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ കോൺസിൻ്റെ സ്റ്റോറേജിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസറിലാണ് ഓർഗാനിക് ഹെന്ന കോൺസ് സ്റ്റോർ ചെയ്യേണ്ടത്. ഫ്രിഡ്ജിലല്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും ഒരാഴ്ച കൂടുതൽ ഇത് ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഫ്രീസറിൽ നമ്മൾ ഐസ് എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ തന്നെയാണ് ഓർഗാനിക് ഹെന്ന കോൺസ് വെക്കുന്നത്. അതിൻ്റെ സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോൺസ് റൂം ടെമ്പറേച്ചറിലാണ് വെക്കണതെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡൈ അതിൽ തന്നെ റിലീസാവും. അപ്പോൾ പിന്നെ നമ്മൾ ആ കോൺസ് കയ്യിലിട്ടാൽ കയ്യിൽ സ്റ്റെയിന് വരില്ല. അപ്പോൾ ഇങ്ങനെ ഐസായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈലാഞ്ചിൻ്റെ ഉള്ളിലുള്ള ഡൈ മോളിക്യൂളായിട്ടുള്ള ലോസാണ് റിയാക്ട് ചെയ്യാതെ സ്റ്റേബിളായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു കോണ് 4 months വരെ ഫ്രീസറിൽ ലാസ്റ്റ് ചെയ്യും. നമ്മൾ എപ്പോഴാണോ കോൺ യൂസ് ചെയ്യുന്നത് അതിൻ്റെ അരമണിക്കൂർ മുന്നേ മാത്രം കോൺ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഈ ഐസായിട്ടുള്ള പേസ്റ്റ് മെൽറ്റായിട്ട് നോർമൽ കൺസിസ്റ്റൻസിയിലെത്തിയിട്ടുണ്ടാവും. പിന്നെ കോണിന് ചുറ്റും ഇങ്ങനെ വെള്ളത്തിൻ്റെ തുള്ളികൾ കാണുമ്പോൾ കുറേ പേരുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ കോണിലെ പേസ്റ്റ് ഒരുപാട് ലൂസായി പോകുമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കോണിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ അത് ഫ്രീസ്ഡ് ആയതിനു ശേഷം അത് തിരിച്ച് മെൽറ്റ് ആകുമ്പോഴും അതേ കൺസിസ്റ്റൻസി തന്നെ തിരിച്ചു വരും. അപ്പോൾ കോൺസിൻ്റെ ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ യൂസ് ചെയ്യാത്ത സമയം അത്രയും തന്നെ ഫ്രീസറിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച കോണിൻ്റെ കൺസിസ്റ്റൻസിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും കൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസിയിൽ ഒരു കുഴപ്പമില്ല. ഫ്രഷ് കോൺസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഫ്രീസ്ഡ് ആയിട്ടുള്ള കോൺസ് തിരിച്ച് മെൽറ്റായിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ കോണി യൂസ് ചെയ്തതിന് ശേഷം ഒരു സെല്ലോ ടേപ്പിൻ്റെ കഷ്ണം ആ ടിപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് തിരിച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഓർഗാനിക് ഹെന്ന കോൺസിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഹ്സൂക്കിൻ്റെ ഓർഗാനിക് കോൺസ് ദുബായിലും അബുദാബിയിലും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് കോൺസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലൊക്കേഷനാണ് പിക്കപ്പ് പോയിൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കോണിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഹെന്ന ഫാക്സ് ഇനി ഒരുപാടുണ്ട്, അപ്പോൾ അത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം.